ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ടീച്ച് ഇംഗ്ലീഷ് ഇന്ന് നമുക്ക് നയൻത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിന് ഒടുവിലായി കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി ചെയ്യാം കുറേയേറെ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് അവ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഓർഡർ ഈ വീഡിയോയിലുണ്ട് ഗ്രാമർ വൊക്കാബുലറി സംബന്ധമായതാണേറെയും ഓരോ ആക്ടിവിറ്റിയും ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജിലാണുള്ളതെന്ന് വീഡിയോയുടെ താഴെ കാണാം ഒന്നാമതായി ഇംഗ്ലീഷ് ഗ്രാമർ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ വാക്യങ്ങളുടെ ഒടുവിൽ വളരെ ചെറിയ ചോദ്യങ്ങൾ ചേർത്തത് കാണുന്നില്ലേ എന്തിനാവും അവ വാക്യങ്ങളുടെ അവസാനത്തിൽ ചേർത്തത് തന്നിരിക്കുന്ന സ്ഥലത്ത് ഇവിടെ നൽകിയ ഉത്തരം നിങ്ങൾ എഴുതിക്കോളൂ അതായത് ഇത്തരം ചോദ്യങ്ങൾ സെന്റൻസിന്റെ അവസാനം ചേർക്കുന്നത് സമ്മതം തേടുക ശ്രോതാവിനെ പ്രോത്സാഹിപ്പിക്കുക സംഭാഷണം കൂടുതൽ ആകർഷകവും മര്യാദയുള്ളതുമാക്കി മാറ്റുക തുടങ്ങിയ ഉദ്ദേശ്യങ്ങളോടെയാണ് ഇനി ടെക്സ്റ്റിൽ തന്നത് നോക്കൂ വി യൂസ് ക്വസ്റ്റിൻഫർമേഷൻ ഫ്രം ദ ലിസണേഴ്സ് ശ്രോതാക്കളിൽ നിന്ന് ഒരു കാര്യത്തെക്കുറിച്ച് സ്ഥിരീകരണം തേടാൻ നാം ടാഗ് ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുന്നു ഇനി ഇവിടെ നൽകിയിരിക്കുന്ന വാചകങ്ങൾ വായിച്ച് അതിലെ വെബ് ഫ്രൈസ് ക്വസ്റ്റ്യൻ ടാഗ് എന്നിവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തുക പതിനാൽ സെന്റൻസുകൾ ഈ ടേബിളിൽ നൽകിയിട്ടുണ്ട് ഈ ടേബിളിൽ നൽകിയത് മുഴുവൻ വായിച്ചപ്പോൾ വെർബ് ഫ്രൈസും ക്വസ്റ്റ്യൻ ടാഗും ഒരേ ടെൻസിലാണെന്ന് മനസ്സിലായില്ലേ അതേപോലെ ടാഗിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയ ഓക്സിലറി വെർബുകളാണ് ഇനി ഇതുപോലെ തന്നിരിക്കുന്ന സെന്റൻസുകളുടെ ഒടുവിൽ നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻസ് ചേർക്കാം ഈ വാക്യത്തിൽ ഈസ് എന്നതാണ് വെബ് വാക്യത്തിന് പോസിറ്റീവ് മീനിംഗ് ആണ് അതുകൊണ്ട് ടാഗിൽ നെഗറ്റീവായ നോട്ട് എന്ന് ചേർക്കണം ഈസ് എന്നതിന്റെ നെഗറ്റീവ് ആണ് എസെന്റ് അടുത്തതായി സബ്ജക്ട് ചേർക്കണം സ്കൂ ആണ് ഈ വാക്യത്തിലെ സബ്ജക്ട് അതിനെ സൂചിപ്പിക്കുന്ന പ്രണാൻ ആയ ഇറ്റ് എന്ന വാക്ക് ചേർത്തിരിക്കുന്നു ഫ്രണ്ട് റിയലി ഐ ലവ് ഇറ്റ് ഇറ്റ് യു യു അടുത്തത് യു ഐക് ഇറ്റ് ഇവിടെ ലൈക്ക് എന്ന വെർബിന്റെ പൂർണ്ണ രൂപം ടു ഡൈക്ക് എന്നതാണ് ടാഗിൽ ഓക്സിലറി വെർബ് മാത്രമാണല്ലോ ഉപയോഗിക്കാറ് ഡ എന്ന ഓക്സിലറിയുടെ നെഗറ്റീവ് ഡോൺ ആണ് അപ്പോൾ യോജിക്കുന്ന ടാഗ് ഡോൺ യവ് Idé pole, bāki tagu questions Narrator: Yes, I do. Our teachers care for us. Friend: They will not let anything amiss happen to us, will they? Narrator: The head lady really cares for us, doesn't she? Friend: Yeah. We have different kinds of toys here. They let us play with them, don't they? Narrator: Yes, but only during leisure time. Let's go and play, shall we? Activity two. Unbadan class vidyarthini ayay nainika, little boy, half a day, enna katha, ilay sahodar nood vivirichu. Avulde vivaranathile adithe kuratchu vajagangal, chudade nalgiirikinnu. Avasraddha purvam vaikyuga. Nathan, I read an interesting story today. It's the story of a little boy. He was taken to school for the first time by his father all his clothes the black shoes the green school uniform and the red tarbush were newly bought for the special day while he was walking to school he was being watched by his mother his father and he had walked along a street lined with gardens on both sides extensive fields that had been planted with crops prickly pears henna trees and a few date palms could be seen on either side of the street. a day in the എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കണ്ടെത്തിയത് ഇത് നൈനികയുടെ നരേഷനാണ് ഇനി നിങ്ങൾ ഹാഫ് ഡേ എന്ന കഥ വീണ്ടും വായിച്ച് അതേ അർത്ഥം നൽകുന്ന കഥയിലെ വാചകങ്ങൾ തിരിച്ചറിഞ്ഞ് ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ അവ എഴുതുക കഥയിലെ വാചകങ്ങളും നൈനികയുടെ വേർഷനിലെ വാചകങ്ങളും ഇതാ ഇങ്ങനെ എടുത്തെഴുതാം രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ലെറ്റ് മി റീഡ് വൺ ഫ്രം ടേബിൾ Firstly the sentence from the story I proceeded alongside my father clutching his right hand running to keep up with his long strides Now look at the sentence from Nanika's version He was taken to school for the first time by his father Angane oronum vaichu vyathyasangal endokke ennu manasilakkuga ee pattigile rendu set vaakiyamal tamil endokke vyathyasangal aanu ningal kaanunnathu ivail pravrthi cheyyuna alude ആക്ടീവ് റോൾ കാണിക്കുന്ന വാക്യങ്ങളേതൊക്കെയാണ് കോളം ബിയിലെ വാചകങ്ങൾ പ്രവൃത്തി ചെയ്യുന്നയാൾക്ക് ഒന്നൽ നൽകുന്നില്ല ഈ വാചകങ്ങൾ ആക്ഷന് മാത്രം ഊന്നൽ നൽകുന്നു എല്ലായ്പ്പോഴും കർമ്മം ചെയ്യുന്നയാളെ പരാമർശിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് പ്രവൃത്തി പരാമർശിക്കുന്നതിൽ നിന്നും കർമ്മം ചെയ്തയാളെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അതല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തയാൾ അജ്ഞാതനോ അപ്രധാനമോ ആണെങ്കിൽ അത്തരം വാചകങ്ങൾ പാസിവ് വോയിസ് ആണ് Where do we use the passive voice When the doer is unknown passive voice Example the window was broken Next to emphasize the action or the recipient of the action Pravrthiki koodal unnal nalganam passive voice ubayogikkunu Example the novel was written by a famous author nammude jeevithathil നാം പലപ്പോഴും പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട് തന്നിരിക്കുന്ന വാചകങ്ങളും അവ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും മാച്ച് ചെയ്യുക ഒന്നാമത്തേത് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാക്കിയുള്ളവ ചുവന്ന ലൈൻ കൊണ്ട് വരച്ചിട്ടുണ്ട് വായിച്ചു മനസ്സിലാക്കുക ഹാഫ് ഐ ഡേ എന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ള ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു അവ വിശകലനം ചെയ്തു ക്രിയുടെ രൂപത്തിലെ മാറ്റം ശ്രദ്ധിക്കുക ആഗീവ് വോയിസിലും പാസീവ് വോയിസിലും ഉപയോഗിച്ചിരിക്കുന്ന വെർബുകളിൽ വെർബുകളിലെന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒന്നാമത്തെ സെന്റസിൽ ചാലഞ്ച്ഡ് എന്നത് പാസീവ് വോയിസിൽ വുസ് ചാലഞ്ച്ഡ് എന്നായി മാറിയിരിക്കുന്നു സമാനമായ മാറ്റങ്ങൾ മറ്റു വാചകങ്ങളിലും കാണാം അങ്ങനെ ഓരോന്നും വായിച്ച് വ്യത്യാസങ്ങൾ എന്തൊക്കെ എന്ന് മനസ്സിലാക്കുക പേജ് ഇരുപത്തി ഒൻപത് ലേ ആക്ടിവിറ്റി ഡി ന്യൂസ് റിപ്പോർട്ട് മറ്റൊരു വീഡിയോ ആയി ലഭ്യമാണ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഐ ഹാഫ് എ ഡേ എന്ന കഥയുടെ ആദ്യ ഭാഗത്തിന്റെ പുനരാവിഷ്കാരം ഇവിടെ നൽകിയിട്ടുണ്ട് അതൊന്ന് വായിക്കാം ബോയ് വാസ് ടു സ്കൂൾ വിത്ത് ഹിസ് ഫാദർ അച്ഛനൊപ്പം സ്കൂളിലേക്ക് നടക്കുകയായിരുന്നു കുട്ടി ഹിസ് മദർ വാസ് സ്റ്റാൻഡിംഗ് അറ്റ് അവന്റെ അമ്മ വാതിൽക്കൽ നിന്നുകൊണ്ട് അവരെ നോക്കുന്നുണ്ടായിരുന്നു പൂന്തോട്ടങ്ങൾ അതിരിട്ട ഒരു തെരുവിലൂടെ അവർ നടന്നു പൂന്തോട്ടങ്ങൾക്ക് പുറത്ത് വിശാലമായ ഒരു വയലുണ്ടായിരുന്നു തന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിലൂടെ അച്ഛൻ ശിക്ഷിക്കുകയാണെന്ന് കുട്ടി കരുതി He was arguing with his father, and his father was trying to convince him that school would be good for him. When they came to the school gate, a few children were playing in the garden. Our the school The the actions take place as the boy and his father walk to school. അച്ഛനും കുട്ടിയും സ്കൂളിലേക്ക് നടക്കുമ്പോഴാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് Which of these actions were were already complete when they were narrated? ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ ഇതിനകം പൂർത്തിയായ പ്രവൃത്തികൾ എന്തെല്ലാമാണ് Walking through the the street and reaching the school gate were already complete. വിവരണ സമയത്ത് ഇനി പറയുന്നവയിൽ ഏതെല്ലാ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് The boy was walking to school with his father. His mother was standing at the door watching them. On the way to school, he was arguing with his father. His father was trying to convince him that school would be good for him. When they came to the school gate, a few children were playing in the garden. First item is read for you. Completed action. They walked through a street lined with gardens. Verb used is, walked. Then, action in progress. The boy was walking to school with his father. Verb used. Was walking. I differentiated based on whether the actions were completed or in progress. ആക്ഷൻ പൂർത്തിയായോ അതോ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ വേർതിരിച്ചത് വാക്യങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രിയകളുടെ രൂപത്തിൽ നിങ്ങൾ എന്ത് വ്യത്യാസം കാണുന്നു പൂർത്തിയായ പ്രവൃത്തിയിലെ ക്രിയകൾ സിംപിൾ പാസ്റ്റ് ടെൻസിലാണ് അതേസമയം തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്ഷനിലെ ക്രിയകൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഭൂതകാലത്തിൽ പൂർത്തിയാക്കിയ ആക്ഷനെക്കുറിച്ച് പറയാൻ നാം ക്രിയയുടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുന്നു അത്തരം വാചകങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഭൂതകാലത്തിൽ അതായത് പാസ്റ്റിൽ തുടരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നാം ക്രിയയുടെ വാസ് വാസ്വെയർ ഇംഗിൾ രൂപം ഉപയോഗിക്കുന്നു അത്തരം വാചകങ്ങൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇനി ഹാഫ് ഡേ എന്ന കഥ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ പറയുക സിമ്പോൾ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അതുമല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ട് വിവരിക്കാം ഈ ആക്ടിവരി മാത്രമായി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് തന്നിരിക്കുന്ന സെന്റൻസുകളിൽ Subject in the sthanathulla noun phrase underline chayuga. Ava in the parayam. First sentence, all wrestle and bustle. Second sentence, the coaches. Third sentence, my father. Ella sentenceukalilum, oru noun phrase um, oru verb phrase um Now mark the noun phrases and the verb phrases in each of the following sentences. E sentenceukalil noun phrase um, verb phrase um E. <laughs> Sentence 1. The sound of the wheels becomes a soothing, peaceful melody. N.P. subject the sound of the wheels. V.P. becomes N.P. object a soothing, peaceful melody. Sentence 2. Father will straighten up in his rocking chair. N.P. subject father V.P. will straighten up NP, object in his rocking chair. Sentence 3, I was coming to receive the Nobel Prize in Literature. NP, subject I, VP, was coming. NP, object to receive the Nobel Prize in Literature. Sentence 4, the coaches no longer run on rails and sleepers. NP, subject the coaches. VP, no longer run. NP, object on rails and sleepers. Sentence 5, my fellow passengers were dozing in their respective corners. NP, subject my fellow passengers. VP, were dozing. NP, object in their respective corners. Sentence 6, I was listening to the rattling of the train. NP, subject I. VP, was listening. NP, object to the rattling of the train. Let's play with words. Activity 1. ഇവിടെ ഒരു വേർഡ് ഫസ്ൽ തന്നിട്ടുണ്ട് അവയുടെ ഉത്തരങ്ങൾ അതാത് കോളങ്ങളിൽ ഫിൽ ചെയ്തത് നോക്കൂ ഒരു സ്ക്രീൻഷോട്ടെടുത്താൽ ടെക്സ്റ്റ് ബുക്കിൽ പിന്നീട് എഴുതി ചേർക്കാം ഈ പാസേജ് വായിച്ച് അഡ്ജക്റ്റീവുകൾ കണ്ടെത്തി മാർക്ക് ചെയ്യുക അവ ഏതൊക്കെയെന്ന് പറയാം Pitiful, penniless, youthful, carefree, playful, melodious, and vivid. These are the adjectives used in the passage. Noun, adverb, eniva adjective, y marumo. Vithistha vajagangalil, vakugalka sandarbhatin insericha rollugal marang kareem. Ud vakitile, noun allengil adverb, matur vakitil, adjective, y ubyogikam. Uda harnatine, i e vakugal noku. England, football, team. ഇവ മൂന്നും നൗണുകളാണ് എന്നാൽ ഇവ ഒരുമിച്ച് ഒരു ഫ്രേസ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കിയാൽ അതായത് എംഗ്ലണ്ട് ഫോർഡ് ഇതിലെ നൗൺ ഫ്രേസ് എംഗ്ലണ്ട് ഫോ പാൾ ടിയം ഖൌച്ച് എന്നതാണ് അതിൽ ഖൌച്ചിന് മുമ്പെയുള്ള വേർഡ്സ് അഡ്ജക്റ്റീവായാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാഫ് അജൈ എന്ന കഥയിലെ കോമ്പൗണ്ട് അഡ്ജക്റ്റീവുകൾ ഏതൊക്കെ എന്ന് കണ്ടെത്തി അവ എഴുതുക അതിനുശേഷം തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കോമ്പൗണ്ട് അബ്ജക്റ്റീവുകൾ ഉണ്ടാക്കി കഥ പൂർത്തിയാക്കുക പാരഗ്രാഫ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അത് വായിക്കുക അതിലുപയോഗിച്ച വാക്കുകൾക്ക് എന്നിവ ചേർക്കുക വാക്കുകളുടെ കൂടെ അഫെക്സ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു വാക്കുകളുടെ അർത്ഥവും ടെൻസും മാറുന്നു ഓരോ സഫെക്സ് ഉംസ് ഉപയോഗിക്കുമ്പോൾ വാക്കുകളുടെ മീനിങ്ങും വ്യത്യാസപ്പെടുന്നു പത്ത് വാക്കുകളും കുറെ അഫക്ട്സുകളും തന്നിട്ടുണ്ട് അവ ഉപയോഗിച്ച് പുതിയ വാക്കുകൾ ഉണ്ടാക്കുക ഈ ചൈബോൾ കുറെ വാക്കുകൾ നൽകിയിട്ടുണ്ട് ബോക്സിൽ നൽകിയിരിക്കുന്ന വാക്കുകൾക്ക് അനുയോജ്യമായ അഫക്ട്സുകൾ നൽകി അവ ചേർത്ത് കഥ പൂർത്തിയാക്കുക ഇൻ ഹർ

എന്നീ എക്സ്പ്രഷനുകൾ ഈ സംഭാഷണത്തിൽ കാണാം അടുത്തതായി ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളാണ് മറ്റൊരാളുടെ അഭിപ്രായം ആരായുമ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് പ്രയോഗങ്ങളാണ് ബോക്സിൽ തന്നിരിക്കുന്നത് നൽകിയിരിക്കുന്ന കോളങ്ങളിൽ അവ വേർതിരിച്ചെഴുതുക കഥാന്ത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുക നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അഭിപ്രായവും തേടുക I think the end of half a day is really touching and thought-provoking. What do you think about it? It shows how time passes quickly and how life can change fast. The story starts with a boy excited for his first day of school, but by evening, everything around him has completely changed. The peaceful morning turns into a busy and confusing city. This shows how fast things can become different in life. When the boy is called grandpa at the end, it shows how he's grown up quickly and lost his childhood innocence. It's a reminder that life moves fast and childhood doesn't last forever. Thank you so much. I can't thank you enough. Your help means a lot to me. I appreciate your thoughtfulness.

Encouraging me to pursue my dreams and standing by me through every challenge. Your belief in me has been a constant source of strength. Your love and guidance have shaped me into the person I am today. Your patience and encouragement have boosted my confidence immensely. I feel truly blessed to have such amazing parents who not only care for me deeply, but also inspire me every day with your kindness and wisdom. Once again, thank you from the bottom of my heart for everything you do. With warm regards and immense appreciation, signature. ഇതോടെ ഫസ്റ്റ് യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ യൂണിറ്റിലെ ആക്ടിവിറ്റികളുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്